ഡെൽറ്റ വകഭേദത്തിനെതിരെ ഫലപ്രദമല്ലെന്ന പഠനം. ജർമ്മനി എമർജൻസി ബ്രേക്ക് ജൂൺ 30 ശേഷം നീട്ടിയേക്കില്ല. തിരിച്ചുവരവിനൊരുങ്ങി സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങൾ. കാനഡ ഫൈസറിന്റെ 3 മില്യണിലധികം വാക്സിൻ കൂടി വാങ്ങും. ബ്രോഡ്ബാൻഡ് ബില്ലുകൾ അടയ്ക്കാൻ കഴിയാതെ ഉപയോക്താക്കൾ, ഓൺലൈൻ പഠനം മുടങ്ങുമെന്ന ആശങ്ക. സ്കോട്ട്ലാൻഡിലെ P4-P5 വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും സൗജന്യ സ്കൂൾ ഉച്ചഭക്ഷണം. യുകെയിൽ 2 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ ഫൈസർ വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകി. യുകെയിലെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകൾക്കുള്ള എല്ലാ നിയന്ത്രണങ്ങളും ജൂൺ 21 നീക്കം ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് ബിയർ ആൻഡ് പമ്പ് അസോസിയേഷൻ. നൈജീരിയൻ പ്രസിഡന്റിന്റെ ട്വീറ്റിനെ നീക്കം ചെയ്തു. സൂര്യൻ. പന്ത്രണ്ട് വയസ്സുള്ളവർക്കും ഫൈസർ കോവിഡ് വാക്സിൻ നൽകാൻ സ്വിറ്റ്സർലാൻഡിൽ അനുമതി. സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ പണം കടത്തിയോ എന്നതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് മുരളീധരൻ MP. കേരളത്തിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിധി നടപ്പാക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജോസ് കെ മാണി. ലോക്ഡൌൺ ജൂൺ 14 വരെ നീട്ടാൻ സർക്കാർ തീരുമാനം. കോവിഡ് പ്രതിരോധത്തിലെ മോദി സർക്കാരിന്റെ വീഴ്ചകളെ രൂക്ഷമായി വിമർശിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനും നൊബേൽ പുരസ്കാര ജേതാവുമായ അമർത്യ സെൻ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇക്വഡോറിനെതിരെ ബ്രസീലിന് ജയം.